പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ക്ലൈമ്പിങ് കുറിച്ചാണ് അപ്പോൾ ക്ലൈമ്പിങ് പെർച്ചിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് നമ്മുടെ നാട്ടിലെ കറൂപ്പ് എന്നൊക്കെ പറയുന്ന മത്സ്യത്തെക്കുറിച്ച് അപ്പോൾ നമ്മുടെ നാട്ടിലെ കുളങ്ങളിലും തോടുകളിലും മറ്റും സാധാരണയായി കണ്ടുവരുന്ന ഈ മത്സ്യത്തിന് നീണ്ട പ പാർശ്വങ്ങളിലേക്ക് പതിഞ്ഞ ശരീരപ്രകൃതിയാണുള്ളത് അനേ കുടുംബത്തിൽപ്പെട്ട ഈ മത്സ്യത്തിൻ്റെ ശാസ്ത്രനാമം അനാബസ് ടെസ്റ്റുഡീനിയസ് എന്നാണ് കറൂപ്പ് കരിപ്പിടി കരട്ടി കല്ലേമുട്ടി കൈതക്കോര എന്നൊക്കെയുള്ള പേരുകളിൽ ഈ മത്സ്യം അറിയപ്പെടുന്നു പച്ച കലർന്ന തവിട്ട് നിറമുള്ള ശരീരം ടീനോയിഡ് ചെതുമ്പലുകൾ കൊണ്ട് ആവൃതമാണ് തല പരന്നതും കണ്ണുകൾ സാമാന്യം വലുതുമാണ് ചെകിളയിൽ കൂർത്ത മുള്ളുകൾ കാണാം മുതുച്ചിറക് വളരെ നീണ്ടതും പതിനേഴ് മുതൽ പതിനെട്ട് വരെ മുള്ളുകൾ ഉള്ളതുമാണ് മുതിച്ചിറകിന് എട്ട് മുതൽ പത്ത് വരെ കിരണങ്ങൾ ഉള്ള പിൻഭാഗമുണ്ട് അംശച്ചിറകുകൾ സാമാന്യം വലുതും ശക്തിയായി ചലിക്കുന്നവയുമാണ് വാൾച്ചിറക് ഉരുണ്ടതാണ് ഈ മത്സ്യത്തിൻ്റെ പാർശ്വരേഖയും നമുക്ക് കാണാവുന്നതാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെ പാർശ്വരേഖാ ചെതുമ്പലുകൾ നമുക്ക് കാണാം ചകിളയ്ക്ക് തൊട്ടു പുറകിലായി കറുത്ത പൊട്ട് നമുക്ക് കാണാം പ്രായപൂർത്തി കൈവരിക്കാത്ത മത്സ്യങ്ങളിൽ ശരീരത്തിന് കുറുകെയായി നാല് കറുത്ത വരകൾ ദൃശ്യമാണ് വാലിലും കറുത്ത പൊട്ട് കാണപ്പെടുന്നു കണ്ണുകൾക്ക് പുറകിലായി ചകിളപ്പൂക്കളുടെ അറയിൽ അസംഖ്യം രക്തക്കുഴലുകളുള്ള പാളികൾ ചേർന്ന് ലാംബ്രിന്ത് എന്ന ഉപശ്വസനാവയവും കാണപ്പെടുന്നു ഈ ഉപശ്വസനാവയത്തിൻ്റെ സഹായത്താൽ അന്തരീക്ഷവായു നേരിട്ട് ശ്വസിക്കുന്നതിനും വെള്ളത്തിൽ നിന്ന് കരക്കി കയറി ചെകിളമുടിയുടെയും ചിറകുകളുടെയും സഹായത്താൽ സഞ്ചരിക്കുന്നതിനും ഈ മത്സ്യങ്ങൾക്ക് അതിസാധാരണമായ കഴിവുണ്ട് ചെകിളമുടികൾ പാർശ്വങ്ങളിലേക്ക് വികസിപ്പിച്ച് മൂർച്ചയുള്ള മുള്ളുകളുടെ സഹായത്താൽ നിലത്തൂന്നി മുന്നോട്ട് ഇവ നീങ്ങുന്നു അംശച്ചിറകുകളും വാൽചിറകും കരയിൽ കൂടി മുന്നോട്ടുള്ള കുതിപ്പിനെ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഈ മത്സ്യത്തെ ക്ലൈമ്പിംഗ് പെർച്ച് എന്ന് വിളിക്കുന്നത് ഓക്സിജൻ കുറവുള്ള ചതുപ്പ് നിലങ്ങളിൽ ഈ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഉപശ്വസനാവയവങ്ങളുടെ സഹായത്താലാണ് മാംസബുക്കായ ഈ മത്സ്യം ചെറു മത്സ്യങ്ങളെയും ഉദ് ഉദരജീവികളെയും പിടിച്ച് ഭക്ഷിക്കുന്നു ഒരു പെൺമത്സ്യം മത്സ്യം ആയിരം മുട്ടകൾ വരെ ഇടുന്നു മഞ്ഞ നിറത്തിലുള്ള മുട്ടകൾ കുമളക്കൂടുകളിലാണ് നിക്ഷേപിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു ജലാശയത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ഈ മത്സ്യം ഏകദേശം ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ക്ലൈമ്പിങ് പെർച്ച് അഥവാ അനോബസ് ടെസ്റ്റോഡിനിയസ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കറുപ്പ് കരട്ടി കൈതക്കോര ഇങ്ങനെയൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ ഉള്ള വിളിപ്പേരുള്ള നമ്മുടെ നാടൻ മത്സ്യത്തെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടില്ല ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ